കത്തോലിക്ക തിരുസഭയിൽ പുണ്യാളന്മാർക്ക് പോർട്ട്ഫോളിയോ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, നിങ്ങൾ പരിചയമുള്ള ഏതെങ്കിലും അച്ഛന്മാരോട് ചോദിച്ചാൽ അവർ സംശയം നിവൃത്തി വരുത്തത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ഒരു പുണ്യാളൻ ആരാന്ന് വെച്ചാൽ യൂതേ തദാവൂസ് ആണ്. യൂതാ തദേവൂസ് എന്ന് പറഞ്ഞ ഒരു പുണ്യാളനുണ്ട്. അദ്ദേഹമാണ് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ. അത് ഒരിക്കലും നടക്കുകയില്ല എന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇദ്ദേഹത്തോട് പൊട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചാൽ നടപ്പാവും. അങ്ങനെ ഈ യൂതായുടെ പള്ളികളുണ്ട്, അല്ലെങ്കിൽ ചില ചാപ്പലുകളുണ്ട്, കുരിശ് പള്ളികളുണ്ട്. കുരിശ് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് നമ്മൾ പൊട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചാൽ അവിടെ മെഴുതിരി കത്തിച്ചാൽ ഈ പുണ്യാളിന് ഈ കാര്യം നടത്തി തരും. ഒരിക്കലും നടക്കില്ല നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അവിടെ പോയി മെഴുതിരി കത്തിച്ചാൽ നടക്കും. ഇപ്പം എൻ്റെ അറിവിലും അനുഭവത്തിലും ഉള്ള ഒരു ചെറിയ ചാപ്പൽ എന്ന് പറയാവുന്നത് ഈ തേവരയിൽ, തേവര കോളേജിന് തൊട്ട് മുമ്പായിട്ട് ഔസേപ്പ് പിതാവിൻ്റെ ഒരു പള്ളിയും ആ പള്ളിയോട് ചേർന്ന് യൂത തദേവൂസിൻ്റെ ഒരു ചാപ്പലുമുണ്ട്. സത്യത്തിൽ പള്ളിയിൽ പോകുന്നേക്കാൾ കൂടുതൽ ആൾക്കാർ ചാപ്പലിൽ പോകും. അവിടെ മെഴുതിരി കത്തിച്ച് നമ്മൾ ഏത് കാര്യം പ്രാർത്ഥിച്ചാലും നടപ്പാവും എന്നുള്ളതാണ്. അത് ഒരു വിശ്വാസം അതല്ല, അനുഭവമുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് പറയാൻ കാരണം വെച്ചാൽ അതിൽ തന്നെ ഒരു ചെറിയ തരതിരിവ് കൂടി ഉണ്ടോ, ലത്തീൻകാരുടെ പുണ്യാളനാണ് കൂടുതൽ പവർ എന്ന് പറയുന്നത്. സുറിയാനിക്കാർ ഇത് കണ്ടിട്ട് അവരും ഇദ്ദേഹത്തിൻ്റെ ചില ചാപ്പലുകൾ തുടങ്ങിയെങ്കിലും അവിടെ ഇത്ര തന്നെ ആൾക്കൂട്ടമോ അതനുസരിച്ച് നടപരവോ ഉണ്ടായിട്ടില്ല. അതും പ്രത്യേകം എടുത്ത് പറഞ്ഞു. നമ്മുടെ പുലിക്കുന്നിൽ സാറുള്ള കാലത്ത് അദ്ദേഹം പരിഹാസമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ പുണ്യാളന് പവർ കുറവാണ്, ലത്തീൻകാരുടെ പുണ്യാളനാണ് കൂടുതൽ പവർ. ഇത് തൃശ്ശൂരെ നമുക്ക് കാണാം, സുറിയാനിക്കാരുടെ ഒരു പ്രധാന ശക്തി കേന്ദ്രമാണ് തൃശ്ശൂർ. പക്ഷേ അവിടെ ലത്തീൻകാരുടെ ഒരു യൂത പുണ്യാളനുണ്ട്, അവിടെയാണ് ആൾക്കൂട്ടം. ആൾക്കൂട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മളിതൊക്കെ പറയുന്നത്. ഞാനിത് പറഞ്ഞത് പുണ്യാളനെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടല്ല. ഈ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥന് മാത്രം നടക്കാൻ പറ്റുന്ന ഒരു വലിയ അത്ഭുതമാണ് ഇനി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നടന്നു. ഈ പല കാര്യങ്ങളും ഇങ്ങനെയാണല്ലോ, നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തൊന്നുമല്ല കാര്യങ്ങൾ നിൽക്കുക. 103 ഭരണഘടനാ ഭേദഗതി ശരിവച്ചു. സത്യത്തിൽ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂത തദേവൂസിന് മാത്രം സാധിക്കുന്ന ഒരു അത്ഭുതമായിരുന്നു. കാരണം ഈ 103 ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് എതിരാണ്, മൗലിക ഘടനയ്ക്ക് എതിരാണ്. ഈ അഭിപ്രായം എനിക്ക് ഇപ്പോൾ ഉള്ളതല്ല, നേരത്തെ ഉള്ളതാണ്. ഈ 103 ഭരണഘടനാ ഭേദഗതി പാസാക്കിയ സമയത്ത് തന്നെ ഞാനിത് ഉറക്കം പറഞ്ഞിട്ടുള്ള ആളാണ്. എന്ന് മാത്രമല്ല, ഹൈക്കോടതി ജംഗ്ഷനിൽ കേരള പുരയ മഹാസഭക്കാർ നടത്തിയ ഒരു മീറ്റിങ്ങിൽ ഞാൻ ഈ കാര്യം വളരെ ഖണ്ഡിതമായിട്ട് ഉറക്കം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അന്ന് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള സമയമായിരുന്നുകൊണ്ട് എൻ്റെ ഓർമ്മ, പൊതുതെരഞ്ഞെടുപ്പിന് രാജ്യം ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് 103 ഭരണഘടനാ ഭേദഗതി വളരെ നിസ്സാരമായിട്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയത്. കാരണം അതിനെ എതിർക്കാൻ അന്നത്തെ നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കുമായിരുന്നില്ല. ബി ജെ പിക്കാർ കരുതി കൂട്ടി ചെയ്ത ഒരു വലിയ ഭരണഘടനാ അതിക്രമമാണ് ഈ 103 ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാപരമായ അതിക്രമം എന്ന വാക്കുകൊണ്ട് മാത്രമേ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റൂ. ഈ ജാതി സംവരണം കൽപ്പാന്ത കാലത്തോളം തുടരണമോ എന്നുള്ളത് വേറെ ചോദ്യമാണ്. സാമുദായിക സംവരണം എങ്ങനെ നടപ്പാക്കാം എന്നുള്ള വേറെ ചോദ്യമാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ രാജ്യത്ത് ഇതുവരെയുള്ള ഭരണഘടനയുടെ ചട്ടക്കൂട് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഭേദഗതി ഒരു കാരണവശാലും സാധ്യമല്ല. അതിൻ്റെ സാധുത സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യം ബി ജെ പിക്കാർക്ക് അറിയാം, അമിത്ഷായ്ക്കും അറിയാം, നരേന്ദ്രമോദിക്കും അറിയാം, അവരുടെ മറ്റ് സിൽബന്ധികൾക്കും അറിയാം. എന്നാൽ പോലും എന്തുകൊണ്ട് ഇങ്ങനെ നടപ്പാക്കിയെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയമാണ്. അന്ന് ഒരു പാർട്ടിക്കും ഇതിനെ എതിർക്കാൻ പറ്റുവാനില്ല. മാർക്സിസ്റ്റ് പാർട്ടി പോലും ഇതിനെ എതിർത്തില്ല, സി പി ഐ എതിർത്തില്ല. അല്ലെങ്കിൽ എതിർത്തെങ്കിൽ തന്നെ അത് താത്വികമായിട്ടുള്ള എതിർപ്പുകൾ മാത്രമാണ്. മുസ്ലിം ലീഗ് ആദ്യ സംഘടനകൾ എതിർത്തു എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ നമ്മുടെ ഒവൈസി എതിർത്തു, കേരളത്തിൽ നിന്നുള്ള കുഞ്ഞാലിക്കുട്ടി, ഇ ടി മുഹമ്മദ് ബഷീറൊക്കെ എതിർത്തു, എതിർത്തില്ല എന്നല്ല. നമ്മുടെ മാധ്യമം പത്ര അതിനെക്കുറിച്ച് മോപ്രസംഗം എഴുതി, അതൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനപ്പുറത്ത് അതിശക്തമായൊരു എതിർപ്പ് ഉണ്ടായില്ല, കോൺഗ്രസ്സിന് എതിർക്കാൻ പറ്റുമായിരുന്നില്ല, കാരണം തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ഈ ഭരണഘടനാ ഭേദഗതി പാസ്സായി. പാസ്സായതിൻ്റെ പുറകെ എന്ത് സംഭവിച്ചു? കേരള ഗവൺമെൻറ് അത് വളരെ പെട്ടെന്ന് നടപ്പാക്കി. കേരളത്തിലാണ് ഇത് ആദ്യം നടപ്പായത്. കാരണം കേരള ഗവൺമെൻറ്റിനെ നയിക്കുന്ന സി പി എമ്മിനോ പിണറായി വിജയനോ ഒന്നും ഈ സംവരണത്തോട് വലിയ എതിർപ്പില്ല. സാമ്പത്തിക സംവരണം വേണം എന്ന് നമ്മൾ ഒരുപാട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത് സവർണ സംവരണമാണ്. സവർണ വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കും സംവരണത്തിൻ്റെ ആനുകൂല്യം ലഭിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്, എൻ എസ് എസിനും ഉണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്കും ഉണ്ട്. ഏതായാലും ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചു, നടപ്പാക്കി. സത്യം പറഞ്ഞാൽ ജോസ് കെ മാണി സംഘമൊക്കെ ഇടതു മുന്നണിയിലേക്ക് പോയതിൻ്റെ ഒരു ചാലകശക്തി കൂടി ഇതാണ്. ഈ സുപ്രീം കോടതിയിലെ ഇന്നലത്തെ വിധി, കഴിഞ്ഞ ദിവസത്തെ വിധി വന്നപ്പോൾ അതിന് ആദ്യം സ്വാഗതം ചെയ്തതാണ് ശ്രീ ജോസ് കെ മാണിയാണ്. അതുപോലെ നമ്മുടെ ആൻഡ്രൂസ് താഴത്ത് പിതാവാണ്, തിരുവനന്തപുരം സോറി തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്താണ്. കത്തോലിക്ക സഭ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭ
കലവറയില്ലാതെ അതിനെ പിന്തുണച്ചു. എൻ എസ് എസും പിന്തുണച്ചു, മാർക്സിസ്റ്റ് പാർട്ടി പിന്തുണച്ചു. പക്ഷേ മുസ്ലിം മാനേജ്മെൻറ്റുള്ള പത്രങ്ങളൊക്കെ ഇതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് മുഖപ്രസം കഴിഞ്ഞു. സിറാജും ചാന്ദ്രികയും സൂപ്രഭാതമൊക്കെ എഴുതി. എഴുതിയിട്ട് എന്ത് കാര്യം എന്നുള്ള വേറെ ചോദ്യമാണ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ന് ഇതിനെ ആരും ശക്തമായിട്ട് എതിർത്തില്ല. മുസ്ലിം ലീഗ് പോലും താത്വികമായിട്ട് എതിർത്തുള്ളൂ. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് കയറി. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇങ്ങനൊരു ഭേദഗതി വരുന്നു. പുലയ മഹാസഭക്കാർ മാത്രമാണ് അതിനെതിരെ ഒരു പ്രതിഷേധം നടത്തുന്നത്. എസ് എൻ ഡി പിയും ഒക്കെ വിമർശിച്ചോ എന്ന് ചോദിച്ചാൽ വിമർശിച്ചു, എതിർത്തോന്ന് ചോദിച്ചാൽ എതിർത്തു. അതിനപ്പുറത്ത് കാര്യമായിട്ട് ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്താൽ ഈ ബില്ല് ഈ സർക്കാർ പാസ്സാക്കിയ ഭരണഘടനാ ഭേദഗതി തള്ളിപ്പോകും. അത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന സമയത്താണ് അഭിമന്യ നമ്മുടെ പെരുന്തോട്ടം പിതാവ് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ദീപിക പത്രത്തിൽ അതിഗംഭീരമായി ലേഖനം എഴുതി. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ആ ലേഖനത്തിൽ പറഞ്ഞിരുന്നത് ഈ ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആർജവത്തെ ഞങ്ങൾ അഭിനന്ദിക്കും, അത് താമസം വീണാ നടപ്പാക്കിയ കേരള ഗവൺമെൻറ്റിനെ ഞങ്ങൾ അനുമോദിക്കും, ഇതിനെ എതിർക്കുന്ന ഏത് ഈ ഭരണഘടനാ ഭേദഗതി എതിർക്കുന്ന മുസ്ലിം ലീഗ് ഇതിനെ ഞങ്ങൾ അതിനിശിതമായി കുറ്റപ്പെടുത്തുന്നു, മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളെ ഞങ്ങൾ കുറ്റപ്പെടുത്തും, അവരുടെ വാലാട്ടികളായി നടക്കുന്ന മണകുടാഞ്ചന്മാരായ കോൺഗ്രസ്സുകാരെയും ഞങ്ങൾ കുറ്റപ്പെടുത്തും. അത് ശക്തമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം നടത്തിയത്. ഞാൻ പറഞ്ഞ് കത്തോലിക്കാ സഭയുടെ പത്രമാണ് ദീപിക. ദീപികയുടെ എഡിറ്റോറിയൽ പേജിൽ ഇത്ര നിശിതമായ ഭാഷയിൽ മുഖപ്രസംഗം എഴുതിയ നമ്മുടെ പെരുന്തോട്ടം പിതാവ് എന്ന് പറയുമ്പോൾ സഭയുടെ നിലപാട് വ്യക്തമാണ്. സഭയുടെ നിലപാട് വ്യക്തമാക്കുന്നു. അതിനുശേഷമാണ് മുസ്ലിം ലീഗിനെ അതിശക്തമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് നിരന്തരമായി ലേഖനങ്ങൾ അതിൻ്റെ അകത്ത് വന്ന് ജോസ് കെ മാണി ഇടതുമുന്നണിയിലേക്ക് പോയത്, മറ്റു പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ സഭയുടെ നിലപാട് അന്ന് തന്നെ വ്യക്തമാക്കിയിട്ട് എൻ എസ് എസിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഇവരൊക്കെ ശക്തമായ നിലപാട് സ്വീകരിച്ചവർ. അപ്പോഴൊക്കെ ഇത് സുപ്രീം കോടതിയിൽ ചെല്ലുമ്പോൾ അടിച്ചു പോവും, ഫ്യൂസ് പോവും എന്നാണ് വിചാരിച്ചത്. സുപ്രീം കോടതിയിൽ വന്നപ്പോൾ അഞ്ചംഗ ബെഞ്ചാണ്, അഞ്ച് പേരും സവർണ സമുദായക്കാരാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ. ഇതുപോലൊരു ഭരണഘടനാ ഭേദഗതി പരിഗണിക്കുന്ന ബെഞ്ചിൽ ഒറ്റ ഒ ബി സിക്കാരനെയും ന്യൂനപക്ഷ സമുദായക്കാരനെയും ഉൾപ്പെടുത്തിയില്ല. പക്ഷേ നമുക്ക് അവരുടെ ഒന്നും നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. സുപ്രീം കോടതി സുപ്രീം കോടതിയാണ്, അതിൻ്റെ മുകളിൽ വേറെ കോടതിയില്ല. പരമോന്നത നീതിപീഠത്തിൽ അതിശക്തമായ വാദമുഖങ്ങളൊക്കെ അവതരിപ്പിച്ചു. മോഹൻ ഗോപാലാണ് ഈ സവർണ സംവരണത്തിനെതിരെ അതിശക്തമായിട്ട് വാദമുഖങ്ങൾ നിരത്തിയത്. പക്ഷേ ഈ വാദമുഖങ്ങൾ അത് കോടതിക്ക് വേണ്ട രീതിയിൽ ബോധ്യപ്പെട്ടില്ല. ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലാതെ നിങ്ങളായിരിക്കും ഈ ഡിസിൻഡിങ് ജഡ്ജ്മെൻ്റ് എഴുതിയ ജഡ്ജിമാർക്ക് ബോധ്യപ്പെട്ടില്ല. സത്യം പറഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെട്ടില്ല. അത് അതിലും വലിയ തമാശയാണ്. ഏതായാലും ഭൂരിപക്ഷ വിധി പ്രഖ്യാപിച്ച ജഡ്ജിമാർ മൂന്ന് പേരും സവർണ സമുദായക്കാരാണ്. അതിൽ രണ്ടുപേരും ബ്രാഹ്മണരാണ്. ഒരാൾ ബ്രാഹ്മണരെക്കാളും പ്രബലരായി നിൽക്കുന്ന സ്വരാഷ്ട്രീയൻ സമുദായക്കാരാണ്, പാഴ്സിയാണ്, പർദീപാല ബേല എം ത്രിപാഠി. അവർ ബ്രാഹ്മണ സ്ത്രീയാണ്, മഹേശ്വരി ബ്രാഹ്മണനാണ്. എതിരഭിപ്രായം എഴുതിയ ജഡ്ജിമാർ, അത് അതിലും വലിയ തമാശയടി. ആ തമാശയിലേക്ക് വരുന്നു. ഇങ്ങനെ മൂന്ന് പേർക്കും ഇതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ബോധ്യപ്പെട്ടു. ഈ സംവരണം ഭരണഘടനാ അനുസൃതമാണ് എന്ന് കണ്ടെത്തിയ പിന്നെ നമുക്ക് വേറെ മാർഗമില്ല. സുപ്രീം കോടതിയിലും ഇത് വേറെ കോടതി ഇല്ലാത്തതുകൊണ്ട് രണ്ടിനേക്കാൾ വലുത് മൂന്നായതുകൊണ്ടും നമുക്ക് അംഗീകരിച്ചാൽ മതിയാവും. ഈ ഭിന്നാഭിപ്രായ ജഡ്ജ്മെൻ്റ് എഴുതി അതിലും വലിയ വിനോദമാണ്. അവരും സവർണ സമുദായക്കാരാണ്, പക്ഷേ അവർ പറഞ്ഞിട്ടുള്ളത് ഈ സവർണ സംവരണത്തിൽ തെറ്റൊന്നുമില്ല, ഒരു കാസ്റ്റിന് ഉപരിയായിട്ട് ഒരു ക്ലാസ് എന്ന രീതിയിൽ ഒരു വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തുന്നതിൽ തരില്ല. പക്ഷേ ഒറ്റ പ്രശ്നമുള്ളൂ, എന്താ പ്രശ്നം എന്ന് പറയുമോ, ഇതിൽ നിന്ന് പിന്നോക്ക സമുദായക്കാരെ ഒഴിവാക്കിയത് ശരിയായില്ല. മനസ്സിലായില്ലേ? സത്യം പറഞ്ഞാൽ ഇവരുടെ വിധിയാണ് നടപ്പായതെങ്കിൽ ഇതിനേക്കാളും വലിയ വിപത്തായിട്ട് മാറുമായിരുന്നു. അതാണ് അതിൻ്റെ ഭരണഘടനാപരമായ ഒരു വലിയ തമാശ എന്നെനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ പിന്നോക്ക സമുദായ സഖാക്കൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടില്ല. അവരിപ്പോഴും പറയുന്നത് ഓ രവീന്ദ്ര ഭട്ട് എന്തൊരു വലിയ നീതിമാൻ, യു ലളിത് അദ്ദേഹവും നീതിമാൻ, രണ്ട് നീതിമാന്മാരെ നമുക്ക് അനുകൂലമായിട്ട് വിധിച്ചു, മൂന്ന് നീതിമാന്മാർ നമ്മളെ കുരിശിൽ തറച്ചു, അങ്ങനെ നമ്മൾ കുരിശിൽ തൂങ്ങി. സത്യത്തിൽ ഇതൊന്നുമല്ല എൻ്റെ വിഷയം. ഈ ന്യൂനപക്ഷ വിധിയാണ് നടപ്പാക്കിയെങ്കിലുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഭൂരിപക്ഷത്തോ ഈ മൂന്ന് പേരിൽ ഒരാൾ കൂടി അവരോട് ചോദിച്ചിരുന്നെങ്കിൽ ഇവർക്ക് ഇപ്പം കിട്ടിക്കൊണ്ടിരുന്ന പല ആനുകൂല്യങ്ങൾ കൂടി ഇല്ലാതായി പോകുമായിരുന്നു. പക്ഷേ ഈ ഭരണഘടനാ ദുരന്തരന്മാർക്ക് ഇത് കാര്യം മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും ഔട്ട്. ഏതായാലും രണ്ടിനെതിരെ മൂന്ന് ഗോളടിച്ച് ഇവർ ജയിച്ചു. സഡൻ ഡെത്തിലേക്കോ ടൈം ബ്രേക്കിലേക്കോ ഒന്നും പോകേണ്ട വന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സീറോ മലബാർ സഭ അതിനെ അനുകൂലിച്ചു, ലത്തീൻ സഭ അതിനെ അപലപിച്ചു, എൻ എസ് എസ് അനുകൂലിച്ചു, എസ് എൻ ഡി പി പ്രതികൂലിച്ചു, മറ്റ് ഒ ബി സി സംഘടനകൾ പുലയ മഹാസഭ അടക്കമുള്ള ദളിത് സംഘടനകളൊക്കെ വിധിയെ വിമർശിക്കുന്നുണ്ട്. വിമർശിച്ചാലും അനുകൂലിച്ചാലും വ്യത്യാസമൊന്നുമില്ല. കാരണം സുപ്രീം കോടതിയുടെ വിധി അന്തിമമാണ്, പരമോന്നത നീതിപീഠമാണ്, അതിൻ്റെ പുറത്ത് വേറെ പീഠങ്ങളില്ല. അതുകൊണ്ട്
ഈ 103-ാം ഭരണഘടന ഭേദഗതി 2-3 മൂന്ന് ഗോളടിച്ച് പാസ്സായി എന്നുകൊണ്ട് പറയാനായിട്ട്, ഇതിനെ ഒരു പാർട്ടിക്കും പരസ്യമായിട്ട് കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല. കാരണം കോൺഗ്രസ് ആ നിലയിലാണ് പോയിട്ടുള്ളത്. സി പി എമ്മും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. യെച്ചൂരി സഖാവ് കോടതിയെ വിധിയെ വിമർശിച്ചില്ല, അതേ മറിച്ച് 800,000 പ്രായം ഈ പരിധി പ്രഖ്യാപിച്ച് കുറച്ച് കൂടിപ്പോയി. അതൊരു 400,000 ആയിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു എന്ന നിലപാടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വരുമാന പരിധിയെക്കുറിച്ച് മാത്രമേ മാർക്സിസ്റ്റുകാർക്ക് പോലും വിഷമമുള്ളൂ. അപ്പോൾ മാർക്സിസ്റ്റുകാർക്ക് വിഷമമില്ലെങ്കിൽ പിന്നെ ആർക്ക് വിഷമമുണ്ടാവുക? അതുകൊണ്ട് ഇത് ഏറെക്കുറെ സർവ്വസമ്മതമായിട്ട് തന്നെ വിധി അംഗീകരിക്കപ്പെട്ടു. പിന്നെ മുസ്ലിം സംഘടനകൾ എതിർക്കുന്നുണ്ട്. സിറാജും സൂപ്രഭാതവും മാധ്യമവും ചാന്ദ്രികമൊക്കെ മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞു. എഴുത്തച്ഛൻ സമാജവും കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞു. ടി വി ബാബു മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുകാരാണ് പണ്ട് വഞ്ചി സ്ക്വയറിൽ മീറ്റിംഗ് നടത്തിയത്. നമ്മുടെ പുന്നല്ല ശ്രീകുമാറും ഇത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. അതിനപ്പുറത്ത് ഒന്നും സംഭവിച്ചില്ല. സർവം ശുഭം മംഗളം. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.